ലിബിയയിലെ അധാർമ്മിക സംസ്കാരങ്ങൾക്കെതിരെ സമരായുധം ചേർത്ത പതിയെടുക്കാ ഡിവിഷൻ സാഹിത്യോത്സവ ഡി ഈ വിഷയം സ്വീകരിക്കുക. ഡി വിഷയം പൊതുവിദ്യാഭ്യാസത്തിന് താഴെയിടുന്നത് എന്തിനാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بفضل الله أما بعد يتبم بهمان عذر ونرنا أستاذ مار جرجس مطو اندشتم شبكنا شروضا كلي وريك القولي السلام عليكم ورحمة الله تعالى وبركاته استصف صحيح تلسبتين إيبادين നിങ്ങൾക്ക് മുമ്പിൽ പൊതുവിദ്യാഭ്യാസത്തിന് താഴെയിടുന്നത് എന്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് അഭിസംബോധനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാഥൻ തുണക്കട്ടെ. ആമേൻ. നമുക്കറിയാം വിദ്യാഭ്യാസം എന്നാൽ ഒരു കൊച്ചു കാട്ടാളനെ ഒരു ഒന്നാന്തരം മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നത്. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ നമുക്ക് കാണാം, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും വിദ്യ അഭ്യസിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, ഈ ഇസ്ലാം ഇൽമിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാധാന്യം നൽകുന്നത് നാം എല്ലാവരും മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൈനയിൽ പോയിട്ട് നിങ്ങൾ വിദ്യ അഭ്യസിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നാം എല്ലാവരും മനസ്സിലാക്കണം. എന്ത് കഷ്ടപ്പാടുകളാണെങ്കിലും ഏതൊരു കഷ്ടപ്പാടിലാണെങ്കിലും നിങ്ങളും കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചുകൊണ്ട് ഇൽമുകൾ വിദ്യാഭ്യാസം നേടണമെന്നാണ് അവിടുന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വന്നത്. എന്നാൽ ചൈനയിൽ പോയിട്ട് ഇക്കാലത്ത് ചൈനയിൽ പോയിട്ട് വിദ്യ അഭ്യസിക്കണമെന്നല്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുകയുണ്ടായി, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അതെ, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നതാണ് ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ വേണ്ടാത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യസിക്കാൻ വേണ്ടി ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വിദ്യാഭ്യസിക്കാൻ വേണ്ടി വിദ്യാഭ്യസിക്കേണ്ട ആയുധങ്ങൾക്ക് പകരം അവിടുന്ന് കഞ്ചാവും തുടങ്ങിയ കത്തിയും ആയുധങ്ങളും തുടങ്ങിയ വസ്തുക്കളും കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യസിക്കാൻ വേണ്ടി വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് ഭരണ സാമഗ്രികളാണ്. എന്നാൽ ഇന്നെല്ലാം അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ പുതുച്ചിതാറ്റം എന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം സർവനാൽ പ്രധാനമാണ്. അവിടുന്ന് മഹാകവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് നമുക്കറിയാം, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് മഹാനായ കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ നാം എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനം നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങൾ പോവുകയാണെങ്കിൽ ഇന്ന് കള്ളും കഞ്ചാവും മയക്കുമരുന്ന് ഉപയോഗിച്ച് അധ്യാപകരും പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അധ്യാപകർ പോലും ഇതിന്റെ കൂട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസത്തിൽ 100% സാക്ഷരത എന്ന് ഉറപ്പി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മമായി ഇന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം വായിക്കാൻ അറിയാത്തവർ എത്ര പേരെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ക്യാമ്പസുകളിൽ പ്രണയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്വന്തം സഹോദരന്റെ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരന്റെ കടാരത്തിലേക്ക് കത്തിക്കുത്തി കയറ്റുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്ന് കേരളത്തിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു വേണ്ടി സർക്കാരുകൾ പല സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ടി അവിടുന്ന് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് വിദ്യാഭ്യസിക്കാൻ വേണ്ടി വിദ്യ നുകരാൻ വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്നില്ല. വിദ്യാഭ്യസിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഭയമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ റാഗിംഗും തുടങ്ങിയ
വലിയ വലിയ പ്രയാസങ്ങളാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ നെട്ടോട്ട് ഓടിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, പുറത്തത്തെ ആളുകൾ നമുക്ക് കാണാം, സയൻസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ റാഗിംഗ് ചെയ്തുകൊണ്ട് അവിടുത്തെ പല പ്രശ്നങ്ങളുമായ കാര്യങ്ങൾ പത്രത്താളുകൾ നാം എല്ലാം വരെ വായിച്ചിരിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഒരിക്കലും പൊതു വിദ്യാഭ്യാസത്തിനെ താഴ്ന്നു കാണരുത്. വിദ്യാഭ്യാസം രണ്ടുതരം, മതപരമായതും ഭൗതികപരമായ രണ്ട് വിദ്യാഭ്യാസങ്ങളും, രണ്ട് വിദ്യാഭ്യാസങ്ങളും വിദ്യാഭ്യാസത്തിനും സ്ഥാനം നൽകി നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.